കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് എന്തായാലും ഇന്നലെ എത്തിയ ഒരു ഉത്തരവിൽ അതിൽ ഉള്ള ആശ്വാസത്തിലാണിപ്പോൾ തട്ടിപ്പിനിരയായ ആളുകൾ അടുത്ത മാസം പതിനഞ്ച് മുതൽ പണം നൽകുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം അടിയന്തര ധനസഹായമായി സർക്കാർ വാഗ്ദാനം നൽകിയ മുപ്പത് കോടി കിട്ടുന്നതോടെ കാലാവധി പൂർത്തിയായ നിക്ഷേപകർക്ക് പണം നൽകുമെന്ന് ബാങ്കും അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെത്തുമ്പോൾ കരുവന്നൂരുള്ള വീടിൻ്റെ ഇറയത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പൊറുഞ്ചുവും ഭാര്യ ബേബിയും റിട്ടയേർഡ് സി ബാങ്ക് മാനേജർ പൊറിഞ്ചുവിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നാല് മാസമേ ആയുള്ളൂ മരുന്നുകൾക്കൊപ്പം ജീവിക്കുമ്പോഴും നിക്ഷേപിച്ച നാൽപ്പത് ലക്ഷം രൂപയുടെ രസീതികൾ തപ്പിയെടുത്ത് ഇടയ്ക്കൊക്കെ കരുവന്നൂർ ബാങ്കിൽ കയറിയിറങ്ങും ശസ്ത്രക്രിയക്ക് ചിലവായ നാല് ലക്ഷം ചോദിച്ചപ്പോൾ കിട്ടിയത് അൻപതിനായിരം മാത്രമാണ് ഒന്നാമത് അസുഖം എന്താന്നെ ഇതുകൊണ്ട് തന്നെയാ ഈ പത്ത് ലക്ഷം രൂപ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലേ സാറ് ഒരു രൂപ പോയാലും നമ്മൾ എങ്ങനെ തപ്പി എടുക്കില്ലേ പോയില്ല പത്ത് രൂപ പോയില്ലോ അതെവിടെ പോയെന്ന് നോക്കിയെടുക്കലോ അതുപോലെ തന്നെയല്ലേ എൻ്റെ പത്തിനാൽപത് ലക്ഷം രൂപ കാണാല്ലെയാ അജു അതൊക്കെ അവരാണെങ്കിൽ അടിച്ചു പോയി അവർ അവിടുത്തെ തേക്കടിയിൽ സ്ഥലം എടുത്ത് അല്ലെങ്കിൽ റിസോർട്ട് മേടിച്ചു എനിക്കും അല്ല കാര്യം കോടതി ഇടപെടലും ഇ ഡി റെയ്ഡും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നാണ് ബാങ്ക് അവകാശപ്പെടുന്നത് ഇതിനിടെ നിക്ഷേപ തുക ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയവർ മടങ്ങുന്നത് വെറും കൈയ്യോടെ അവരിൽ ഒരാളായിരുന്നു പൊറിഞ്ചുവും എനിക്കിപ്പരോട് ഒരു വരാകില്ല ആരോടും വരാകില്ല പക്ഷെ മാപ്പാണത്തിനപ്പോൾ എനിക്ക് സങ്കടം തോന്നി പക്ഷെ എനിക്കൊന്നും പറയാനും പറ്റില്ല കോണി കയറി ചേരി ചേരിച്ച് അവിടെ ചേരി ചെന്നിട്ട് വിടാൻ പോണോടൊക്കെ പിടിച്ച് കയറി അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവൻ പറഞ്ഞു ഹൈ ചേട്ടാ പറഞ്ഞു അഭാഗ്യത്തിന് ഞാൻ പതുക്കെ മിണ്ടാണ്ട് അവിടെ നിന്ന് കൊറേ നേരം ചെന്നിരുന്നു ഒരു ആശ്വാസമായപ്പോ ഞാൻ പതുക്കെ ഇറങ്ങിപ്പോന്നു കാച്ചു കിട്ടിയില്ലെങ്കിൽ പിച്ച കിട്ടിയില്ലെങ്കിലും പട്ടി കടിക്കാണ്ട് നാ മതിയെ പൊറുജുവിനെ പോലെ നൂറുകണക്കിന് നിക്ഷേപകരാണ് ലക്ഷങ്ങൾ ബാങ്കിലുണ്ടായിട്ടും നിസ്സഹായരായി നിൽക്കുന്നത് അൻപത് കോടിയിലധികം തിരിച്ചു കൊടുത്തുവെന്നും മുപ്പത് കോടി കൊടുക്കുമെന്നും സർക്കാർ പറയുമ്പോഴും മുന്നൂറ് കോടിയുടെ തട്ടിപ്പ് കേസിലെ പ്രതികളെല്ലാം ജാമ്യത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല പുറിഞ്ചുവിനെ പോലുള്ളവരുടെ ഇനിയുള്ള പ്രതീക്ഷ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം മാത്രമാണ് കരുവന്നൂരിൽ നിന്നും ശ്യാംകുമാറിനൊപ്പം അജീഷ് ജയകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്